ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിലെ കൽഹാർ മണ്ഡലത്തിൽ നിന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 67,500 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിയമസഭാംഗത്വം രാജിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. എംഎൽഎ പദവി രാജിവെച്ച എംപി പദവിയിൽ തുടരാനാണ് ആലോചന. രാജിവെക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി എസ്പിയുടെ മറ്റൊരു നേതാവെത്തും. തിരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരെ വലിയ വിജയം നേടാൻ സാധിക്കുമെന്നായിരുന്നു എസ്പിയുടെ വിശ്വാസം. ബിജെപിക്ക് സീറ്റുകൾ കുറഞ്ഞുവെങ്കിലും അവരുടെ തുടർഭരണം തടുക്കാൻ എസ്പിക്ക് സാധിച്ചില്ല. പക്ഷേ എസ്പിക്ക് 2017 ലഭിച്ചതിനേക്കാൾ സീറ്റുകൾ വർദ്ധിച്ചു. ബിജെപിയുടെ പല സീറ്റുകളും അവർ പിടിച്ചെടുത്തു. അഥവാ ഭരണം ലഭിക്കുകയാണെങ്കിൽ അഖിലേഷ് യാദവ് ആകുമായിരുന്നു മുഖ്യമന്ത്രി. 2012 മുതൽ 2017 വരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു അഖിലേഷ്. അന്ന് നിയമസഭാ കൗൺസിൽ വഴി അദ്ദേഹം സഭയിലെത്തുകയായിരുന്നു. ഇത്തവണയാണ് അഖിലേഷ് ആദ്യമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കർഹാർ മണ്ഡലം എസ്പിയുടെ ശക്തി കേന്ദ്രമാണ്. 2002 മുതൽ 2017 വരെ ഇവിടെ ജയിച്ചത് എസ്പി നേതാവ് സോബരൻ സിംഗ് യാദവ് ആയിരുന്നു. അഖിലേഷ് യാദവിന് മത്സരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മാറിക്കൊടുത്തത്. അഖിലേഷ് രാജിവെക്കുകയും ഉപതിരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയും ചെയ്താൽ സോബരൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എസ്പിയുടെ തട്ടകമായ മെയിൻപുരി ജില്ലയിലാണ് കർഹാർ മണ്ഡലം. കേന്ദ്രമന്ത്രി എസ് പി സിംഗ് ബാഗേലായിരുന്നു കർഹാലിൽ അഖിലേഷിനെതിരെ ബിജെപിക്ക് വേണ്ടി മത്സരിച്ചത്. എസ്പിക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ബാഗേലിന് തിളങ്ങാനായില്ല. എസ്പിയുമായി നേരത്തെ ബന്ധമുള്ള ബാഗേലിനെ കളത്തിലിറക്കിയതിലൂടെ ബിജെപി ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച അഖിലേഷ് മികച്ച വിജയം നേടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലമായ അസംഗഡിൽ 10 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. എല്ലാത്തിലും എസ് പി ആണ് വിജയിച്ചത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 255 സീറ്റാണ് ലഭിച്ചത്. എസ്പിക്ക് 111 സീറ്റുകളും ലഭിച്ചു. 2017 ബിജെപിക്ക് 300-ൽ അധികം സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഇടിയുകയാണ് ചെയ്തത്. ഇപ്പോൾ എസ്പിക്ക് 50-ൽ താഴെ സീറ്റുകളാണ് 2017 കിട്ടിയത്. അതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ഇത്തവണ എസ് പി നേടി. അതേസമയം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് ഇത് രണ്ടാമൂഴമാണ്. 37 വർഷത്തിന് ശേഷം ഒരു പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ ഭരണ തുടർച്ചയുണ്ടാകുന്നത് ഇതാദ്യമാണ്. ഗോരഖ്പൂർ സദർ സീറ്റിൽ 100,000 വോട്ടിനാണ് യോഗി വിജയിച്ചിരിക്കുന്നത്. എസ് പിയുടെ ശുഭാവതി ഉപേന്ദ്ര ദത്ത് ശുക്ലയ്ക്ക് 30,498 വോട്ടാണ് ലഭിച്ചത്. അതേസമയം ആസാദ് സമാജ് പാർട്ടിയുടെ ചന്ദ്രശേഖർ ആസാദിന് വെറും 4,501 വോട്ടും ലഭിച്ചു. ഗോരഖ്പൂർ സീറ്റ് 2017 വരെ ബിജെപിയുടെ കോട്ടയായിരുന്നു. ഗോരഖ്പൂർ സദറും ബിജെപിയുടെ കോട്ട തന്നെയാണ്. 1967 ജനസംഘമുള്ള കാലം മുതൽ ഇവിടെ ബിജെപിയാണ് വിജയിച്ചത്.